ആരാണ് പോപ്പുലർ ഫ്രണ്ടിനെയും എസ് ടി പി ഐയെയും കേരളത്തിൽ വളർത്തിയത്? ഇന്നലത്തെ ഹർത്താലിനിടയിൽ ഏറ്റവും അധികം ഉയർന്നു കേട്ടത് ഈ ചോദ്യമായിരുന്നു. സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ പോപ്പുലർ ഫ്രണ്ടിൻ്റെയും എസ് ടി പി ഐയുടെയും വളർച്ചയുടെ സകല ഉത്തരവാദിത്വവും മുസ്ലിം ലീഗിൻ്റെ തലയിൽ വെച്ച് കെട്ടി. പി കെ കുഞ്ഞാലിക്കുട്ടിയാകട്ടെ, മുസ്ലിം ലീഗാണ് പോപ്പുലർ ഫ്രണ്ടിൻ്റെയും എസ് ടി പി ഐയുടെയും മുഖ്യശത്രുവെന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ശരിക്കും ആരാണ് പോപ്പുലർ ഫ്രണ്ടിനെയും അവരുടെ രാഷ്ട്രീയ രൂപമായ എസ് ടി പി ഐയെയും വളർത്തിയത്? അക്കാര്യത്തിൽ സി പി എമ്മിനുള്ള പങ്ക് ആർക്കും അത്ര പെട്ടെന്ന് നിഷേധിക്കാൻ കഴിയില്ല. കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൽ, പ്രത്യേകിച്ച് മലബാറിലെ മുസ്ലിം സമൂഹത്തിൽ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനുള്ള മേൽക്കൈയാണ് കേരളത്തിൽ യു ഡി എഫിനെ 1970കൾക്ക് ശേഷം അധികാരത്തിൽ കൊണ്ടുവരുന്നത്. ഇത് വ്യക്തമായി മനസ്സിലാക്കിയ സി പി എം ലീഗിനെ ദുർബലപ്പെടുത്തുക എന്ന നയം തങ്ങളുടെ രാഷ്ട്രീയ അടവ് നയമായി സ്വീകരിച്ചു തുടങ്ങി. 90കളുടെ അവസാനത്തോടെ പിണറായി വിജയൻ സി പി എമ്മിൻ്റെ തലപ്പത്തെത്തിയതോടെ ഒന്നുകിൽ ലീഗിനെ ഇടതുമുന്നണിയിലെത്തിക്കുക അല്ലെങ്കിൽ അതിനെ ദുർബലമാക്കുക എന്ന തന്ത്രത്തിന് പാർട്ടിക്കുള്ളിൽ കൂടുതൽ സ്വീകാര്യത ലഭിച്ചു. അതോടെ മുസ്ലിം വിഭാഗത്തിലെ ഫ്രിഞ്ച് എലിമെൻറ്റുകൾ അഥവാ വിഭാഗീയ ശക്തികളുമായി സി പി എം പതിയെ അടുക്കാൻ തുടങ്ങി. 2006 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോടിയേരി ബാലകൃഷ്ണനെതിരെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി രാജ്മോഹൻ ഉണ്ണിത്താൻ തലശ്ശേരിയിൽ മത്സരിച്ചപ്പോൾ സി പി എം പ്രകടമായി പോപ്പുലർ ഫ്രണ്ടിൻ്റെ സഹായം തേടിയെന്ന തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു. സി പി എം കോട്ടയായ തലശ്ശേരിയിൽ കോടിയേരി അന്ന് വിജയിച്ചത് കഷ്ടിച്ച് 10,000 വോട്ടിനായിരുന്നു. പോപ്പുലർ ഫ്രണ്ടിൻ്റെയും എസ് ഡി പി ഐയുടെയും സഹായമില്ലായിരുന്നുവെങ്കിൽ കോടിയേരിയുടെ കാര്യം അവിടെ പരുങ്ങലിലാകുമായിരുന്നുവെന്നാണ് അന്ന് കോൺഗ്രസ് ആരോപിച്ചത്. പിന്നീട് കോടിയേരി ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന കാലത്താണ് കേരളത്തിലെ ആദ്യത്തെ ഭീകരപ്രവർത്തനം എന്ന് വിളിക്കാവുന്ന തൊടുപുഴയിലെ ജോസഫ് മാഷിൻ്റെ കൈവട്ടം നടന്നത്. ചോദ്യപേപ്പർ വിവാദത്തെ തുടർന്ന് തൊടുപുഴയിൽ അക്രമ സംഭവങ്ങൾ അരങ്ങേറുകയും ഏത് സമയവും ചോദ്യപേപ്പർ ഇട്ട ജോസഫ് മാഷിന് നേരെ ആക്രമണമുണ്ടാവുമെന്നും ഇൻ്റലിജൻസ് മുന്നറിയിപ്പ് നൽകിയിട്ടും ആഭ്യന്തര വകുപ്പ് അനങ്ങിയില്ല. അതിനു പിന്നിൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെയും എസ് ഡി പി ഐയുടെയും വോട്ട് വാങ്ങിയതിൻ്റെ പ്രത്യുപകാരമായിരുന്നുവെന്ന് ബി ജെ പി അടക്കമുള്ളവർ അന്ന് ആരോപിച്ചിരുന്നു. പിന്നീട് കേരളത്തിൻ്റെ മധ്യ തെക്കൻ ജില്ലകളിൽ സി പി എം പലപ്പോഴും എസ് ഡി പി ഐ വോട്ടുകൾ വാങ്ങിയാണ് ജയിക്കുന്നതെന്ന ആരോപണവും വിവിധ തെരഞ്ഞെടുപ്പുകളിൽ ശക്തമായിരുന്നു. 2021 തെരഞ്ഞെടുപ്പിൽ അമ്പലപ്പുഴയിലെ സി പി എം സ്ഥാനാർത്ഥിക്ക് എസ് ഡി പി ഐ ബന്ധമുണ്ടെന്ന് ഉന്നത സി പി എം നേതാക്കൾ തന്നെ ആരോപിച്ച സംഭവം ഉണ്ടായി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എം എസ് ഡി പി ഐയുടെ വോട്ട് വാങ്ങിയെന്ന് യു ഡി എഫും അതിശക്തമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. എന്നാൽ മുസ്ലിം ലീഗ് അധികാരത്തിൽ വരുമ്പോഴാണ് പോപ്പുലർ ഫ്രണ്ടിനും അവരുടെ രാഷ്ട്രീയ സംഘടനയായ എസ് ഡി പി ഐക്കും സംരക്ഷണം ലഭിക്കുന്നതെന്ന് സി പി എം പറയുന്നു. നാദാപുരത്തുണ്ടായ ലീഗ് സി പി എം സംഘർഷങ്ങളുടെ തുടർച്ചയായി സി പി എം പ്രവർത്തകരെ ആക്രമിക്കുന്നതിന് വേണ്ടി ആരംഭിച്ചതാണ് എൻ ഡി എഫ് എന്ന സംഘടനയെന്നും അത് പിന്നീട് പോപ്പുലർ ഫ്രണ്ടും എസ് ഡി പി ഐയുമൊക്കെ ആയെന്നുമാണ് സി പി എം ഭാഷ്യം. നാദാപുരത്തെ സി പി എം ലീഗ് സംഘടനകൾക്ക് വർഗീയ മാനം നൽകിയ ഉത്തരവാദിത്വത്തിൽ നിന്ന് മുസ്ലിം ലീഗിനും കൈയഴുകാൻ പറ്റില്ല എന്നതാണ് യാഥാർത്ഥ്യം. യു ഡി എഫ് അധികാരത്തിൽ വരുമ്പോൾ മുസ്ലിം ലീഗ് അതിലെ പ്രധാന ഘടകകക്ഷിയായിരിക്കുമ്പോൾ എസ് ഡി പി ഐക്ക് ഭരണപരമായ ആനുകൂല്യങ്ങൾ ലഭിക്കാറുണ്ടെന്നാണ് എം വി ജയരാജൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഏതായാലും പോപ്പുലർ ഫ്രണ്ട് എന്ന തീവ്രവാദ സംഘടനയെ കേരളത്തിൽ വളർത്തിയതിൽ ഭരണത്തിലുണ്ടായിരുന്ന രണ്ട് മുന്നണികൾക്കും തുല്യ ഉത്തരവാദിത്വം തന്നെയാണുള്ളതെന്ന് വസ്തുനിഷ്ഠമായ രാഷ്ട്രീയ വിശകലനത്തിലൂടെ നമുക്ക് ബോധ്യമാകും. കേരളത്തിലെ 70% മണ്ഡലങ്ങളിലും യു ഡി എഫും എൽ ഡി എഫും ജയിക്കുന്നത് കഷ്ടിച്ച് 3,500 വോട്ടിൻ്റെയൊക്കെ വ്യത്യാസത്തിലാണ്. അതുകൊണ്ട് തന്നെ അത്രയും കേഡർ വോട്ടുകൾ കൈവശം വയ്ക്കുന്ന എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ടുകാരോട് ഇരു മുന്നണികൾക്കും മമതയുണ്ടാവുക സ്വാഭാവികവുമാണ്. എന്നാൽ എസ് ഡി പി ഐ അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിനെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ അത് മുസ്ലിം വിരുദ്ധമാവുമോ എന്ന ഭയം ഇരു മുന്നണികൾക്കും ഉണ്ടായതോടെയാണ് യഥാർത്ഥത്തിൽ പോപ്പുലർ ഫ്രണ്ടിനെ പോലുള്ള ഒരു തീവ്ര സംഘടനയ്ക്ക് കേരളത്തിൽ സ്പേസ് ഉണ്ടാകാൻ തുടങ്ങിയത്. ഏതായാലും താൽക്കാലികമായ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി പോപ്പുലർ ഫ്രണ്ട് പോലുള്ള വർഗീയ സംഘടനകളെ പ്രോത്സാഹിപ്പിക്കുന്ന രാഷ്ട്രീയ കക്ഷികൾക്കും മുന്നണികൾക്കും ഇന്നലത്തെ അക്രമ ഹർത്താൽ ഒരു മുന്നറിയിപ്പാണ്. ആർ എസ് എസിൻ്റേതായാലും പോപ്പുലർ ഫ്രണ്ടിൻ്റേതായാലും വർഗീയത എന്നാൽ കുടം തുറന്നുവിട്ട ഭൂതമാണ്. തുറന്നുവിട്ടതിനെ തിരിച്ച് കുടത്തിൽ കയറ്റുക എന്നത് അസംഭവ്യമാണ്. അതുകൊണ്ട് എന്തിൻ്റെ പേരിലായാലും കുടം ഭദ്രമായി അടച്ചു വയ്ക്കുക എന്നതാണ് അഭികാമ്യം.